മനസ്സ് നിങ്ങളെ ഫ്രീയാക്കിയിടുക, മനസ്സ് നിങ്ങളെ ഫ്രീയാക്കിയിടുക. മനസ്സിലെ ടെൻഷൻ എല്ലാം സ്വലാത്തുൽ ഫാത്തിഹയിലൂടെ പോകണം. നിങ്ങളെ മനസ്സിനെ നിങ്ങളെ പുതിയ ഒരു മനസ്സിലേക്ക്, ഫ്രഷ് മൈൻഡിലേക്ക് കൊണ്ടുവരിക. എന്റെ മനസ്സിലുള്ള മുറാദ് സ്വലാത്തുൽ ഫാത്തിഹ കൊണ്ട് ഹാസിലാവണം. എന്റെ വിഷമങ്ങൾ സ്വലാത്തുൽ ഫാത്തിഹയിലൂടെ പരിഹരിക്കണം. എന്റെ പ്രയാസങ്ങള്, പ്രത്യേകിച്ച് ഞങ്ങൾ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഉമ്മച്ചി കിടക്കുന്നത്, പടച്ചവനെ വലിയ വിഷമത്തിലാണ്. അൽഹംദുലില്ലാഹ്, ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ പ്രയാസമാണെന്ന് ഡോക്ടർമാര് പറഞ്ഞു. അല്ലാഹ്, പ്രിയപ്പെട്ട ഉമ്മാക്ക് അപകടം സംഭവിച്ചപ്പോ, ഞങ്ങളെ പ്രിയപ്പെട്ട കൂട്ടുകാര് അപകടത്തിൽപ്പെട്ടപ്പോ, പടച്ചവന് വല്ലാത്ത വിഷമമായി പോയി. ഞാൻ എന്റെ ജീവിത ചരിത്രത്തിൽ ലൈവിന്റെ കടയിൽ നിന്ന് ആര് വന്നാലും എന്ത് സംഭവിച്ചാലും എഴുന്നേറ്റ് പോവാത്ത ആളാണ്. അത്രത്തോളം ലൈവിന്റെ വിഷയം ശ്രദ്ധയോടെ കൊണ്ടു നടക്കുന്ന ആളാണ്. അല്ലാഹുവേ, മരണം വരെ ഞങ്ങൾക്കിത് നിലനിർത്തി കൊണ്ടുപോവാ തൗഫീഖ് നൽകണമല്ലാ. 1318 ദിവസങ്ങളായി, 18 മജ്ലിസുകളായി ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും എവിടെ ചെന്നാലും അറിവിന്നിലാവും മുടക്കാറില്ല. ആ മജ്ലിസ് പൂർത്തിയാക്കാതെ ഒന്നിനും ഒരു സ്ഥലത്തേക്ക് ഞാൻ പോവാറില്ല. കാരണം ഈ മജ്ലിസ് പ്രതീക്ഷിച്ച് ആയിരക്കണക്കിന് ഉമ്മമാര് കാത്തിരിക്കുന്നുണ്ട്. ആയിരക്കണക്കിന് ഉപ്പമാര്, രോഗികൾ, പാവപ്പെട്ടവര്, സഹോദര സഹോദരിമാര്, ഉമ്മമാരെ പോലെ അമ്മമാരും അച്ഛന്മാരും കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ എന്റെ ചരിത്രത്തിൽ 1300 മജ്ലിസുകളായി, ആദ്യമായിട്ടായിരിക്കും ഞാനൊരു മജ്ലിസ് പകുതിയിട്ടിട്ട് പോകുന്നത്. അതെന്റെ പ്രിയപ്പെട്ട പുന്നാര അനിയന്റെ ഫോൺ കോൾ വന്നപ്പോഴാണ്. എനിക്കറിയാം എന്റെ അനിയൻ ഒരു അർജന്റ് ഇല്ലാതെ ലൈവിന്റെ ഇടയിൽ എനിക്ക് ഫോൺ കോള് ചെയ്യൂല. കാരണം അവരൊക്കെ ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന കൂട്ടുകാരാണ്. നിരന്തരം ഫോൺ വന്നപ്പോ എടുത്തു നോക്കിയതാണ്. കാക്കോ മാനോ വണ്ടി ആക്സിഡന്റ് ആയി, വരണമെന്ന് പറഞ്ഞപ്പോ ആ സമയത്ത് അൽഹംദുലില്ലാ രണ്ട് കൂട്ടുകാരെ കിട്ടി. നമ്മുടെ പ്രിയപ്പെട്ട മാമയും ഹാഫിള് കുഞ്ഞാണിയും അവരെ ലൈവിലിരുത്തി ഉള്ള വാഹനം കിട്ടി ആക്സിഡന്റ് സ്ഥലത്തേക്ക് പോയി. അല്ലാഹുവേ, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മജ്ലിസിന്റെ ഇടയിൽ നിന്ന് ഞാൻ എഴുന്നേറ്റ് പോകുന്നത്. വല്ലാത്ത വിഷമം, വല്ലാത്ത പ്രയാസം. ചെന്നപ്പോൾ കണ്ട കാഴ്ച വല്ലാത്ത കാഴ്ച. ഒരു ഭാഗത്ത് മോള് കിടക്കുന്നു, ഒരു ഭാഗത്ത് ഉമ്മ കിടക്കുന്നു, ഒരു ഭാഗത്ത് അനിയൻ കിടക്കുന്നു, ഒരു ഭാഗത്ത് സ്റ്റാഫ് കിടക്കുന്നു, ഒരു ഭാഗത്ത് നമ്മുടെ സിറാർക്ക കിടക്കുന്നു. വല്ലാത്ത ഒരു കാഴ്ച. പടച്ച റബ്ബേ, നീ അവർക്കൊക്കെ പരിപൂർണ ശിഫ കൊടുക്കണം, ആഫിയത്ത് കൊടുക്കണം, ആരോഗ്യം കൊടുത്ത് പഴയതുപോലെ പൂർണമായ ആരോഗ്യത്തിലേക്ക് ഇവരെ എല്ലാവരെയും നീ എത്തിക്കണേ റഹ്മാനേ, ഇവരെ എല്ലാവരെയും നീ എത്തിക്കണേ റഹ്മാനേ. അൽഹംദുലില്ലാ, ഞങ്ങളെ നാട്ടുകാര് ചെയ്ത സേവനം, ഞങ്ങളെ കൂട്ടുകാര് ചെയ്ത സേവനം, ഞങ്ങളെ പ്രിയപ്പെട്ട കൂടപ്പറപ്പീങ്ങൾ ചെയ്ത സേവനം, ഞങ്ങൾ ആംബുലൻസ് ഡ്രൈവർമാർ ചെയ്ത സേവനം ഞങ്ങൾക്ക് മറക്കാൻ പറ്റൂല. എല്ലാ വഴികളും ബ്ലോക്ക് ആക്കിയിട്ടാണ് ഉമ്മച്ചിയെ നമ്മുടെ ആംബുലൻസ് ഡ്രൈവർമാർ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്. എല്ലാ അങ്ങാടികളിലേക്കും ഫോൺ കോൾ ചെയ്തിട്ട് റോഡുകളൊക്കെ ബ്ലോക്ക് ആക്കിയിട്ടാണ് നമ്മുടെ ആംബുലൻസ് ഡ്രൈവർമാർ കൊണ്ടുവന്നത്. നമ്മുടെ നൗഫൽ കൈയടക്കം ഒരുപാട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ആംബുലൻസിന്റെ ഡ്രൈവർമാര്, ഡോക്ടർമാര്, നാട്ടുകാര് കിട്ടിയ വാഹനം എടുത്തിട്ടാണ് അവര് കൊണ്ടുപോയത്. ആരെയും മറക്കൂല. ഈ 29 വയസ്സിന്റെ ഇടക്ക് അല്ലാ മനസ്സിന്റെ അകത്ത് വല്ലാത്തൊരു ടെൻഷൻ വന്ന് ഇരുന്നു പോയ ഒരേ ഒരു സമയം, റബ്ബേ ഞങ്ങളെ മനസ്സിന് നീ എല്ലാ നിലക്കും ഈമാനുകൊണ്ട് കരുത്ത് പകരണേ റഹ്മാനേ. വല്ല ഷെറുകളും ഞങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ബാത്തിലാക്കണേ അല്ലാ, നീ ബാത്തിലാക്കണേ അല്ലാ. അത് ഞങ്ങളിലേക്ക് തട്ടിപ്പിക്കല്ലേ, അത് ഞങ്ങളെ കുടുംബത്തിലേക്ക് തട്ടിപ്പിക്കല്ലേ, ഒരാളെ ഷെറിലും ഞങ്ങളെ നീ പെടുത്തല്ലേ അല്ലാ, ഒരു സിഹറിലും ഒരു കണ്ണേറിലും ഒരു ഷെറിലും നീ പെടുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, അത്ര
അത്രയും വലിയ വിഷമത്തിൽ കഴിയുന്ന സമയത്ത് അൽഹംദുലില്ലാ കുറച്ചൊക്കെ സന്തോഷ വാർത്തകൾ കേൾക്കാൻ തുടങ്ങിയല്ലോ. അതെല്ലാം നിങ്ങൾ ആമീന്റെ ബർക്കത്ത് കൊണ്ടാണ്, നിങ്ങളെ ദുആന്റെ ബർക്കത്ത് കൊണ്ടാണ്. മറക്കാൻ പറ്റൂല, ഒരു നാളും ഉസ്താദ് അത് മറക്കുകയുമില്ല, മരണം വരെ മറക്കൂല. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ അവരല്ലേ നമ്മുടെ എല്ലാം, നമ്മുടെ ഭാര്യമാരല്ലേ നമ്മുടെ എല്ലാം, നമ്മുടെ ഭർത്താക്കന്മാരല്ലേ നമ്മുടെ എല്ലാം, നമ്മുടെ മാതാപിതാക്കളല്ലേ നമ്മുടെ ഉസ്താദുമാരല്ലേ നമ്മളുടെ എല്ലാം. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാ നമ്മളെ തളർന്നു പോകുമല്ലോ. അല്ലാഹുവേ റബ്ബേ, നീ വലിയ കാവല് നൽകണം അല്ലാ, നീ വലിയ കാവല് നൽകണേ അല്ലാ. ഒരു അദാബ് ഞങ്ങൾക്കും കുടുംബത്തിനും തരല്ലേ അല്ലാ, ഒരു ഷെറിലും ഞങ്ങളെ പെടുത്തല്ലേ അല്ലാ. പിന്നെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ കാണുന്ന കാഴ്ച, ഒരു ആംബുലൻസ് അങ്ങോട്ട് പോകുന്നു, ഒരു ആംബുലൻസ് ഇങ്ങോട്ട് പോകുന്നു, മനസ്സ് തളരാ. പിന്നെ എന്താ ചെയ്യേണ്ടത്? അല്ലാ ആ വലിയ വിഷമത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്താന് ഞങ്ങളെ കൂടെ നിന്ന നാട്ടുകാരെ, അവിടത്തെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, അല്ലാഹുവേ ഞങ്ങളെ പ്രിയപ്പെട്ട ആംബുലൻസ് ഡ്രൈവർമാരടക്കം പാതിരാ സമയത്ത് പോലും എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് അന്ന് ഓടി വന്ന എന്ത് ഏത് സമയത്ത് വേണമെങ്കിലും ഉസ്താദ് വിളിച്ചോളൂ എന്ന് പറഞ്ഞ് കൂടെ നിന്ന കൂടെ പിറപ്പി നിങ്ങളുടെ മറക്കാൻ കഴിയോ നമുക്കവരെ? അല്ലാഹുവേ നീ അവർക്ക് ആഫിയത്ത് കൊടുക്കണേ, ദീർഘായുസ് കൊടുക്കണേ. അല്ലാ അവരെയും ഞങ്ങളെയും ദുനിയാവിലും ആഖിറത്തിലും നീ പരീക്ഷിക്കല്ലേ അല്ലാ. എന്ത് പരീക്ഷണം വന്നാലും പിടിച്ചു നിൽക്കണം, മനസ്സ് തളരാൻ പാടില്ല, മനസ്സ് തളരാൻ തകരാൻ പാടില്ല, തളരാതെ പിടിച്ചു നിൽക്കണം. അല്ലാന്റെ പരീക്ഷണങ്ങൾ ഏത് രൂപത്തിലും വരും, റബ്ബ് നമ്മളെ എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ. ഇൻഷാല്ലാ എല്ലാ വിഷമത്തിൽ നിന്ന് നമുക്കെല്ലാവർക്കും അല്ലാ സലാമത്ത് നേരണം. അതിന് വേണ്ടി ഒരു 11 സ്വലാത്തിൽ ഫാത്തിഹി എല്ലാവരും ചൊല്ലുക. എന്റെ ഉമ്മ കിടക്കുന്ന ഈ ഹോസ്പിറ്റലിലും പലരും പല ഹോസ്പിറ്റലിലും സുഖമില്ലാതെ കഴിയുന്നവരുണ്ട്, വെന്റിലേറ്ററിൽ കഴിയുന്നവരുണ്ട്. ഇന്നലെ കുഞ്ഞപ്പ ഉസ്താദിന്റെ മയ്യത്ത് ഞങ്ങള് വെന്റിലേറ്ററിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജില് വെന്റിലേറ്ററിൽ നിന്ന് ഞങ്ങള് 4-5 പേരാണ് കുഞ്ഞപ്പ ഉസ്താദിന്റെ മയ്യത്ത് ഏറ്റുവാങ്ങിയത്. ഞാൻ ആ മയ്യത്ത് ഏറ്റുവാങ്ങാൻ പോയപ്പോ പരിസരത്തേക്കുള്ള വെന്റിലേറ്ററുകളിലേക്കെല്ലാം ഞാനൊന്ന് കണ്ണോടിച്ച്, പ്രായമുള്ളവരവിടെ കിടക്കുന്നുണ്ട്, ചെറുപ്പക്കാരവിടെ കിടക്കുന്നുണ്ട്. അല്ലാഹുവേ ഞാൻ അവിടെ നിന്ന് മനസ്സുകൊണ്ട് ദുആയിരുന്നു, അല്ലാ ഈ വെന്റിലേറ്ററിൽ കിടക്കുന്നവർക്കൊക്കെ നീ ശിഫ കൊടുക്കണേ അല്ലാ. ഇന്നലെ മനസ്സറിഞ്ഞ് കണ്ണീരോടെ ദുആ ചെയ്ത് കുഞ്ഞിപ്പ് ഉസ്താദിന്റെ മയ്യത്ത് വെന്റിലേറ്ററിൽ നിന്ന് ഏറ്റുവാങ്ങുമ്പോ പരിസരത്തുള്ളവർക്കൊക്കെ ദുആയിരുന്നിട്ടാണ് അവിടെ നിന്ന് പോന്നത്. അങ്ങനെ പലരും പല ഹോസ്പിറ്റലിലും കിടക്കുന്നുണ്ട്. ഹംസക്ക വല്ലപ്പുഴ മരിച്ചു പോയപ്പോ ഹംസക്കാന്റെ മയ്യത്ത് കാണാൻ വെന്റിലേറ്ററിലേക്ക് പോയപ്പോ ഞങ്ങളെ സഹായിയുടെ കൂട്ടുകാരെ കൂടെ വെന്റിലേറ്ററിലേക്ക് ചെന്നപ്പോ അവിടെയും ഒരുപാട് രോഗികളൊക്കെ ഉണ്ട്. ഇന്നലെ മെഡിക്കൽ കോളേജിൽ നിന്ന് കുഞ്ഞിപ്പ് ഉസ്താദിന്റെ മയ്യത്ത് ട്രോളിയിൽ വാഹനത്തിൽ ഇങ്ങനെ കൊണ്ടുവരണമല്ലോ. അങ്ങനെ ആ മയ്യത്തിന്റെ കൂടെ നടന്ന് നടന്ന് ഇങ്ങനെ വന്ന് അല്ലാ വരുമ്പോഴെല്ലാം വാർഡിൽ നിരന്ന് കിടക്കുകയാണ് രോഗികള്. എത്രയെത്ര രോഗങ്ങൾ ബാധിച്ച പാവപ്പെട്ട ഉമ്മമാരും അമ്മമാരും ഉപ്പമാരും അച്ഛന്മാരും മെഡിക്കൽ കോളേജിന്റെ വരാന്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പേ അവരൊന്നും ദ്വാരിക്കാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടല്ല നിങ്ങളെ ദ്വാരിക്കണത്, പാവങ്ങളാണ്. അല്ലാ നീ കൈവടിയല്ലേ, ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. ഞങ്ങളെ മുനീർ കയ്യടക്കമുള്ള ഒരുപാട് സ്റ്റാഫുകൾ ഇവിടെ ഹോസ്പിറ്റലിൽ ഏത് സമയത്ത് എന്തിനും തയ്യാറായിട്ട് കൂടെ നിൽക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ബാഹുവേ എല്ലാവർക്കും റാഹത്ത് നൽകണേ അല്ലാ.
അപ്പൊ എല്ലാവർക്കും വേണ്ടി സമയം വൈകണ്ട. ഒരു പതിനൊന്ന് സ്വലാത്തു ഇഫാത്തിഹ ചൊല്ലാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് അൽഫാത്തിഹി ലിമാ ഉഗ്ലക് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക മുസ്തഖീം വഅല ആലിഹി വസഹ്ബിഹി ഹഖ് ഖദരിഹി വമിഖദാരിഹി അലീം. സ്വലാത്തു ഇഫാത്തിഹി ചൊല്ലുമ്പോ ഈ പ്രിയപ്പെട്ടവരുടെ മനസ്സിലുള്ള മുറാദ് റബ്ബനാ നീ ഹസുലാക്ക് അല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് അൽഫാത്തിഹി ലിമാ ഉഗ്ലക് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക മുസ്തഖീം വഅല ആലിഹി വസഹ്ബിഹി ഹഖ് ഖദരിഹി വമിഖദാരിഹി അലീം. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. എല്ല രണ്ട് കയ്യിൽ ഓരി കണ്ണും മുഖവും തടവുക. മുഅ്മിനീങ്ങളെ, ഇനിയാണ് സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുന്നത്. നിങ്ങൾ പറയാറില്ലേ ഉസ്താദേ തവസ്സുൽ ബൈത്തുകളിൽ ദുആരിക്കണോ? ആ തവസ്സുൽ ബൈത്തുകളിൽ നമുക്ക് ദുആ ചെയ്യാം. കമന്റ് നോക്കിയേ നിങ്ങൾ എത്ര സങ്കടങ്ങളാണ് ഓരോരുത്തരെ പറയുന്നത്, എത്ര വിഷമത്തിലാണ് ഓരോരുത്തരെ കഴിയുന്നത്. നമ്മുടെ ഉമ്മമാരുടെ, നമ്മുടെ ഉപ്പമാരുടെ, നമ്മുടെ ചെറുപ്പക്കാരുടെ, ചെറുപ്പക്കാരികളുടെ സങ്കടങ്ങൾ എത്രയാണ്.
നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വിഷമങ്ങൾ എത്രയാണ്, പാവങ്ങളല്ലേ ഓരോരുത്തരും ഓരോ സങ്കടത്തിലാണ്. റബ്ബ് അതല്ലാത്ത വസൂബൈത്തിലൂടെ അള്ള പരിഹരിച്ചു തരട്ടെ. ഉസ്താദേ ദുആയിരിക്കണട്ടോ എന്ന് പറഞ്ഞ് വസിയത്ത് ചെയ്ത പലരുമുള്ള മറക്കൂല റബ്ബേ, ഞങ്ങളെ മജ്‌ലിസ് ഒരു ദിവസമോന് മുഴിവില്ലാതെ കേൾക്കുന്ന ഞങ്ങളെ ഉമ്മമാർക്ക് ഉപ്പമാർക്ക് സഹോദര സഹോദരിമാർക്ക് ഈ തവസ്സുൽ ബൈത്തിലൂടെ പരിഹാരം നൽകണേ അല്ലാഹ്. ഇന്നലെ വൈകുന്നേരം പ്രിയപ്പെട്ട ഉമ്മച്ചിയുടെ രണ്ട് ചെവിയിലും തവസ്സുൽ ബൈത്ത് മുഴുവനായിട്ടും ചൊല്ലി കേൾപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാ അതിന്റെ ബറക്കത്ത് കൊണ്ട് ഉമ്മായുടെയും നമ്മുടെ എല്ലാവരുടെ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും അല്ലാഹു കാമിലായ ശിഫ നൽകട്ടെ. അല്ലാഹു കാമിലായ ശിഫ നൽകട്ടെ. അല്ലാഹു കാമിലായ ശിഫ നൽകട്ടെ. റബ്ബേ ഞങ്ങൾ അറിവിന്നിലാവെ കേൾക്കുന്ന കുടുംബത്തിലുള്ള മുഴുവൻ രോഗികൾക്കും നീ ശിഫ നൽകണേ അല്ലാ, നീ ശിഫ നൽകണേ അല്ലാ. അപകടത്തിൽപ്പെട്ട എല്ലാവർക്കും ശിഫ നൽകണേ അല്ലാ. ഞങ്ങളെ വീടുകളിലും ഹോസ്പിറ്റലും സുഖമില്ലാതെ കഴിയുന്നവര്, പ്രത്യേകിച്ച് അറിവിന്നിലാവിന്റെ ഞങ്ങളെ പ്രിയപ്പെട്ട കുടുംബങ്ങള്, ടിവിയും ലാപ്ടോപ്പും മൊബൈലും തുറന്ന് വെച്ച് എത്ര തിരക്കുണ്ടെങ്കിലും ഞങ്ങളെ മജ്‌ലിസ് കേൾക്കുന്ന പ്രിയപ്പെട്ടവര്, റബ്ബേ നീ അവർക്കെല്ലാം തവസ്സുൽ ബൈത്തിലൂടെ കാമിലായ ശിഫ നൽകണേ. തവസ്സുൽ ബൈത്തിലൂടെ കാമിലായ ശിഫ നൽകണേ. ആ തവസ്സുൽ ബൈത്താണ് ഇനി ചൊല്ലാൻ പോകുന്നത്. മനസ്സറിഞ്ഞ് കൂടെ ചൊല്ലിക്കോണി. അല്ലാഹു കബൂലാക്കട്ടെ. ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാ നഹ്മദുല്ലാഹൽ മുജീബ കുല്ല ദഅവാതി ലനാ ലാ ലനാ റബ്ബുൽ സിവാഹു ഇന്നവി ബറു അലി റബ്ബുന സല്ലാ വസല്ലം കുല്ല ഹലാതിൽ അലാ അഹ്മദൽ ഹാദി വആലി വസ്ഹാബി വൽവലീന നദഉ റബ്ബനൽ കരീമ ഫീ തവസ്സുലി വസ്തിഗാസത്യോ ബിഖവതി ഐനിന മടപൂർവലി കദറജൂനൻ നസുറ വൽഫോതോ ഫീ ഓമൂരിന സിയമാ ഫീ അംരിന ബി ജാഗിക്കും മടപൂർവലി ഇന്ന നാന എത്തിയിലേക്കും ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ് കമ്മരീനിൽ ഖദ് അതാഹു കാമിലു ശിഫാ ബികും ലൈസ ബില്ലൈലാജി ബിൽ ഖൗലിയാ മടവൂർ വലീ കുല്ല ഇഫ്രീത്വ ശൈത്താ നിവ ജിന്നിൻ മാരിദി അതിഹി ബൽബാന ജിനായ കുതുബനാ മടവൂർ വലീ കം കുറോബാതിൽ കശഫതം അനാസീനി തായിഹി ഫക്ഷിഫൽ അല്ലവദായ ശൈഖന മടവൂർ വലീ ഫർജൻ അന്നൽ അദ വകുല്ലമായോ ഇബുന ഫിദ്ദുനാ വഫിൽ മഅദി
ശൈഖന മടവോർ വലീ ലീമൻ അതാകും ലാജിആ കുംത ഫീനാ നാസിറയ്യ സയ്യദി മടവോർ വലി അഴ്ത്തിനാ മിൻ കല്ലി ഗാസ ഇന്ദ കുല്ലി ഹൗലിനാ സുബ്ബ ഫീനല്ലം നമിയക്കും ശൈഖന മടവോർ വലി ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ് അന്ത ഉസ്താദുൽ ലനാ ശൈഖുനാ ഫമാലനാ മിൻഹു മാ ഹസ്ബുക റുഷ്ദ് മിൻക യാ മടവൂർ വലീ ربنا اللهم اوصلنا الى مغمولنا فارحمنا دائما يا شيخنا مدمور ولي واهدنا نهج الهدى وهب لنا رضوانك كل غلاة بهاك شيخنا مدمور ولي آتنا امن العظيما وسرورا الذي يجيم لك الموت بهاك شيخنا مدور ولي سلما سلامنا من اللعين وشره حال فرقة روحنا بل أسعدنا بالولي بشرنا بالجنان باليقين آتنا كلمة التوفيق كلمة التوحيد سالي من نبي مدبور ولي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله وفقنا لجواب المالكين بالرضا كلنا رغمان نبي شيخنا مدبور ولي رب سلم يوم بعثتنا غدا للموقف خفف النساب نبي شيخنا مدبور ولي رب سلم هذه الأمة أنزلق القدام حين جاءوا للصراط فنجينهم يا علي ربنا اجمع كلنا في دار جنات النعيم بشفاعة سيد الكونين فضلا يا ولي رب صل على الرسول سيد الرسل الكرام من سلام الدائم والآل يا من هو جليل لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله حسب ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله إلا ورند كيل ودع കണ്ണും മുഖവും ശരീരഭാഗങ്ങൾ തടവുക. റബ്ബേ നീ കബൂലാക്കണേ. അല്ലാഹുവേ ഈ തവസ്സുൽ മൈത്തിനെ കുത്തുബുല്ലാലം മടവൂർ ശൈഖുനാന ഹളറത്തിലേക്ക് നീ എത്തിക്കണേ റഹ്മാനേ. അവിടുത്തെ കാവല് ഞങ്ങൾക്ക് തരണേ അല്ലാ. അവിടുത്തെ പൊരുത്തം ഞങ്ങൾക്ക് തരണേ അല്ലാ. ഞങ്ങളെ മജ്ലിസിന് തരണേ അല്ലാ. ഞങ്ങളെ മജ്ലിസിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും നൽകണേ അല്ലാ. റബ്ബേ ഞങ്ങൾക്കോ ഞങ്ങളെ കുടുംബത്തിനെതിരെയോ ഞങ്ങൾ തളർന്നു പോവണമെന്ന് നീയത്ത് വെച്ചിട്ട് ആരെങ്കിലും വല്ല ഷെറുകളും ചെയ്തിട്ടുണ്ടെങ്കിൽ കുത്തുബുല്ലാല മടവൂർ ശൈഖുനാന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാം നീ ബാത്തിലാക്കണേ അല്ലാ. ബാത്തിലാക്കണേ അല്ലാ. ബാത്തിലാക്കണേ അല്ലാ. പടച്ചവനെ പടച്ചവനെ
എല്ലാ ഷർറുകളും നീ ബാത്തിലാക്കി തരണേ നാദാ, ബാത്തിലാക്കി തരണേ നാദാ. റഹ്മാനായ റബ്ബേ, റഹീമായ അല്ലാഹ്, രാജാദി രാജനായ റബ്ബേ, ഈ തവസ്സുൽ ബൈത്ത് ചൊല്ലുമ്പോൾ ആരെല്ലാം അവരുടെ മനസ്സിന്റെ അകത്ത് എന്തെല്ലാം നിയത്തുകൾ കരുതിയിട്ടുണ്ടോ അതെല്ലാം നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. വളരെ പ്രതീക്ഷയോടെയാണ് ഈ തവസ്സുൽ ബൈത്ത് ഓരോരുത്തരെ ചൊല്ലിയത്. വളരെ പ്രതീക്ഷയോടെയാണ് ഈ തവസ്സുൽ ബൈത്ത് ഓരോരുത്തരെ ചൊല്ലിയത് അല്ലാഹ്. ഞങ്ങൾക്ക് ഉറപ്പാണ്, ഒരുപാട് പ്രതീക്ഷകൾ ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രതീക്ഷകളെല്ലാം നീ വിജയിപ്പിക്കണേ അല്ലാഹ്. തവസ്സുൽ ബൈത്ത് ചൊല്ലി നിന്നിലേക്ക് കൈകൾ ഉയർത്തുമ്പോ ഞങ്ങളെ തളരൂല എന്ന ഉറപ്പാണ് ഞങ്ങൾക്കുള്ളത്. റബ്ബനാനി ഞങ്ങളെ തളർത്തല്ല, ഒരാളെ മുമ്പിലും ഞങ്ങളെ തളർത്തല്ലേ അല്ലാ. മടവൂണ് ഷെയ്ഖുനാന്റെ ബറക്കത്ത് കൊണ്ട് ഒരാളെ മുമ്പിലും ഞങ്ങളെ പരാജയപ്പെടുത്തല്ലേ അല്ലാ. ഒരാളെ മുമ്പിലും ഞങ്ങളെ പരാജയപ്പെടുത്തല്ലേ അല്ലാ. ഒരാളെ മുമ്പിലും ഞങ്ങളെ പരാജയപ്പെടുത്തല്ലേ അല്ലാ. പടച്ചവനെ, വല്ല സിഹറുകളെ ഏതെങ്കിലും ഭാഗത്തിനെന്ന് വന്നതുണ്ടെങ്കില് എല്ലാ കെണിവലകളും എല്ലാ തട്ടുമുട്ടലുകളും എല്ലാ ഷർറുകളും ഓരോന്നോരോന്നായിട്ട് മടവൂരോര പറക്കത്ത് കൊണ്ടിനി പത്തിലാക്കി തരണേ അല്ലാ. ഞങ്ങളെ ഇതുവരെ കാത്തതുപോലെ ഇനിയും ഞങ്ങളെ കാക്കണേ അല്ലാ. ഞങ്ങളെ കുടുംബത്തെ കാക്കണേ, ഞങ്ങളെ ഉസ്താദ്മാരെ കാക്കണേ, ഞങ്ങളെ പ്രിയപ്പെട്ടവരെ കാക്കണേ, ഞങ്ങളെ അയൽവാസികളെ കാക്കണേ, ഞങ്ങൾ അറിവിന്ദിനാവ് കുടുംബത്തെ കാക്കണേ അല്ലാ. ഞങ്ങളെ എവിടെയും പരാജയപ്പെടുത്തല്ലേ റബ്ബേ, എവിടെയും തളർത്തി കളയല്ലേ നാദാ. എന്ത് പ്രശ്നങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി ഞങ്ങളെ തേടി വന്നാലും റബ്ബേ, അതിൽ നിന്നെല്ലാം പിടിച്ചു നിൽക്കാനും അതിൽ നിന്നെല്ലാം പിടിച്ചു കയറാനും അതിലൊന്നും തളരാതെ, അതിലൊന്നും പതറാതെ, അതിലൊന്നും ഇരുന്ന് പോവാതെ നല്ല ആരോഗ്യത്തോടെ മനസ്സിന്റെ ഈമാനിന്റെ കരുത്തോടെ ദീനീ പ്രവർത്തനങ്ങളുമായി സ്വാന്തന പ്രവർത്തനങ്ങളുമായി പഴയതിലേറെ നല്ല കുടുംബ ജീവിതവുമായി എത്രയോ എത്രയോ നന്മകൾ ജീവിതത്തിൽ ചെയ്ത് ഇനിയും ഒരുപാട് കാലം ഞങ്ങൾക്ക് ജീവിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളെ തളർത്താനും ഞങ്ങളെ പരാജയപ്പെടുത്താനും ഞങ്ങളറിയാതെ ഞങ്ങൾക്ക് വിരിച്ച വിലയിൽ നീ ഞങ്ങളെ വീട്ടിക്കളയല്ലേ അല്ലാ. ഞങ്ങളെ ഉസ്താദ്മാരെ പെടുത്തല്ലേ, ഞങ്ങളെ ഭാര്യമാരെ പെടുത്തല്ലേ, ഞങ്ങളെ ഭർത്താക്കന്മാരെ പെടുത്തല്ലേ, ഞങ്ങളെ മക്കളെ പെടുത്തല്ലേ, മരുമക്കളെ പെടുത്തല്ലേ, പേരമക്കളെ പെടുത്തല്ലേ, ഞങ്ങളെ അയൽവാസികളെ, ഞങ്ങളെ നാട്ടുകാരെ, ഞങ്ങളെ അറിവിന്നിലാവ് കുടുംബങ്ങളെ പെടുത്തല്ലേ അല്ലാ. ആഹുവേ, ഞങ്ങളെ കടങ്ങള് ഒരുപാടുണ്ട് റബ്ബേ, എല്ലാം നീ വീട്ടി തരണേ അല്ലാ. രോഗങ്ങൾ ഒരുപാടുണ്ട് റബ്ബേ, എല്ലാം നീ ശിഫയാക്കണേ അല്ലാ. ആഹുവേ, രോഗങ്ങൾ എടുത്തെടുത്ത് പറയാൻ ഒരുപാടുണ്ട് അല്ലാ, പക്ഷേ മനസ്സ് വിഷമിച്ചത് കൊണ്ട് എല്ലാം പെട്ടെന്ന് ഞങ്ങൾ മറന്നു പോവാണ് റബ്ബേ. എല്ലാ രോഗങ്ങളും എല്ലാവർക്കും നീ ശിഫ നൽകണേ അല്ലാ, നീ ശിഫ നൽകണേ അല്ലാ. ഞങ്ങളെ ഉസ്താദ്മാരെ, ഞങ്ങളെ മാതാപിതാക്കൾ, ഞങ്ങളെ കുടുംബങ്ങൾ പലരും രോഗികളാണ് അല്ലാ, നീ ശിഫ നൽകണേ അല്ലാ, അല്ലാ നീ ശിഫ നൽകണേ അല്ലാ.
അല്ലാ നീ ശിഫ നൽകണേ അല്ലാ, അല്ലാ നീ ശിഫ നൽകണേ അല്ലാ, അല്ലാ നീ ശിഫ നൽകണേ അല്ലാ, റബ്ബേ നീ ശിഫ നൽകണേ അല്ലാ, റബ്ബേ നീ ശിഫ നൽകണേ അല്ലാ, റബ്ബേ നീ ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ വലിയ ഉമ്മമാരുടെ രോഗങ്ങളെ മാറ്റണേ, ഞങ്ങളെ വലിയ ഉപ്പമാരുടെ രോഗങ്ങളെ മാറ്റണേ, ഞങ്ങൾ അറിവിന്ദിലാവിന്റെ ഉമ്മമാരെ രോഗങ്ങളെ മാറ്റണേ നാഥാ. ഇതെല്ലാം ഞങ്ങളെ ഉമ്മമാരാണ്, ഇതെല്ലാം ഞങ്ങളെ ഉപ്പമാരാണ്, ഇതെല്ലാം ഞങ്ങളെ സഹോദരിമാരാണ്, ഇതെല്ലാം ഞങ്ങളെ സഹോദരങ്ങളാണ്. ഞങ്ങൾക്കൊരാൾക്കൊരു വിഷമം വരുമ്പോ അത് എല്ലാവരുടെയും വിഷമങ്ങളാണ്. ഞങ്ങളെ കുടുംബത്തിൽ ഒരു പ്രയാസം വരുമ്പോ അത് എല്ലാ കുടുംബത്തിന്റെയും പ്രയാസമാണ്. അങ്ങനെയാണ് ഓരോ ദിവസവും ഈ മജ്ലിസ് മുന്നോട്ട് പോകുന്നത്. പടച്ചവനെ ഞങ്ങളെ എല്ലാവരുടെ കുടുംബത്തിലും ഐശ്വര്യം നൽക അല്ലാ, റാഹത്ത് നൽക അല്ലാ, സമാധാനം നൽക അല്ലാ. ഞങ്ങളെ കുടുംബത്തിൽ ഒരു പ്രയാസം വന്നാൽ അത് എന്റെ കുടുംബമായാലും ഈ മുഅ്മിനീങ്ങളെ കുടുംബമായാലും അത് ഞങ്ങൾക്കെല്ലാവർക്കും പ്രയാസമാണ്. ഞങ്ങളെ ഉസ്താദുമാർക്കൊരു പ്രയാസം വന്നാൽ അത് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രയാസമാണ്. ഞങ്ങളെ അയൽവാസിക്കൊരു പ്രയാസം വന്നാൽ അത് ഉമ്മയാവട്ടെ അമ്മയാവട്ടെ, അത് ഉപ്പയാവട്ടെ അച്ഛനാവട്ടെ, അത് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രയാസമാണ്. സലാമത്താക്കി തരണമല്ലാ. ആരെയും നീ കൊടുക്കരുത്, ആരെയും നീ കൊടുക്കരുത്, ആരെയും നീ കൊടുക്കരുത്. അല്ലാ നീ എല്ലാവർക്കും മോചനം നൽകണേ, എല്ലാവർക്കും സലാമത്ത് നൽകണേ, എല്ലാവർക്കും സമാധാനം നൽകണേ. അല്ലാ അപകടത്തിലൊന്നും പെടുത്തല്ല, ആക്സിഡന്റിൽ കൊടുക്കല്ല, എല്ലാ ഞങ്ങളിൽ നിന്നും കുടുംബത്തിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും വേണ്ടപ്പെട്ടവരിൽ നിന്നും തട്ടിമാറ്റി ദൂരത്തേക്കാക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളെ ഒരാളെയും അപകടത്തിൽ പെടുത്തല്ല, പെട്ടവർക്കെല്ലാം നീ ശിഫ നൽകണേ അല്ലാ. അപകടത്തിൽ പെടുമ്പോ ഒരു വാഹനം അപകടത്തിൽ പെടുമ്പോ ഓടി വരുന്ന ചെറുപ്പക്കാരുണ്ട്, എല്ലാം മറന്ന് ഓടി വരുന്ന നാട്ടുകാരുണ്ട്, എല്ലാം മറന്ന് അപകടത്തിൽ പെട്ടവരെ വാഹനത്തില് ആംബുലൻസിലെ ഹോസ്പിറ്റലിലേക്ക് സ്വന്തം ജീവൻ പണയം വെച്ച് ചീറിപ്പായുന്ന ഞങ്ങൾ ആംബുലൻസ് ഡ്രൈവർമാരുണ്ട്. പടച്ചവനെ അവര് അവരുടെ ജീവൻ മറക്കുകയാണ്. എന്റെ ആംബുലൻസിൽ കയറിയ രോഗികളുടെ ജീവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്ന ഒരേ ഒരു ചിന്ത, ആ ചിന്ത വച്ചിട്ടാണ് ഞങ്ങൾ ആംബുലൻസ് ഡ്രൈവർമാര് ചീറിപ്പാഞ്ഞു പോകുന്നത്. പടച്ചവനെ നിന്റെ കാവലല്ലാതെ ഒന്നുമില്ല, നീ കാക്കണേ അല്ലാ. ഒരാളെയും അപകടത്തിൽ പെടുത്തല്ലേ അല്ലാ. അല്ലാഹുവേ അല്ലാഹുവേ വെന്റിലേറ്ററിൽ കഴിയുന്നവർ എത്രയാണ്? കുറച്ചു ദിവസം ഉമ്മ വെന്റിലേറ്ററിൽ കിടന്നപ്പോ എല്ലാ ദിവസവും ഉമ്മാനെ പോയി കാണും, ഉമ്മാന്റെ അടുക്കല പോയി കാണും. ഓരോ ദിവസവും നമ്മുടെ മുന്നിലേക്ക് ഭക്ഷണം കൊണ്ടുവന്നിരുന്ന ഉമ്മാന് നമ്മൾ കാണുന്നത് കണ്ണു തുറക്കാതെ സംസാരിക്കാതെ ഉമ്മ എന്ന് വിളിച്ചാൽ ഒരു മറുപടിയും ഇല്ലാതെ നിശ്ചലമായി കിടക്കുന്ന ശരീരം മുഴുവനും വയറുകളുമായി കിടക്കുന്ന ഉമ്മയാണ്. നമ്മളെ ഉമ്മമാരെ മാത്രമല്ല, അപ്പുറത്തുള്ള വെന്റിലേറ്ററിലും മൈസിയിലും കഴിയുന്ന
ഉമ്മമാരെയും ഉപ്പമാരെയും ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അതിൽ ഉമ്മമാരുണ്ട്, അമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, അച്ഛന്മാരുണ്ട്. ഒരുപാട് രോഗികളെ വെന്റിലേറ്ററും മൈസൂരും പോയി കണ്ടിട്ടുണ്ട് ഞാൻ ഈ കണ്ണുകളെ കൊണ്ട്. അവരുടെ എല്ലാവരുടെയും ഒരു മോനായിട്ട് ഞാൻ ഇന്നിലേക്ക് കൈകൾ ഉയർത്തുകയാണ്. എല്ലാവർക്കും നീ ശിഫ കൊടുക്കണേ നാഥാ, ശിഫ കൊടുക്കണേ നാഥാ, ശിഫ കൊടുക്കണേ അല്ലാ. പടച്ചോനെ പാപങ്ങളാണ് ഓരോ സെക്കൻഡുകളും വിലപ്പെട്ടതാണ്. അപ്പേ നീ അവർക്കെല്ലാം ശിഫ നൽകി ആ വെന്റിലേറ്റർ റിമൂവ് ചെയ്ത് ഐസിയിൽ റൂമിലേക്ക് വാർഡിലേക്ക് മാറ്റി സ്വന്തം കുടുംബത്തിന്റെ അടുത്തേക്ക്, സ്വന്തം ഭാര്യന്റെ അടുത്തേക്ക്, സ്വന്തം ഭർത്താവിന്റെ അടുത്തേക്ക്, സ്വന്തം മക്കളുടെ അടുത്തേക്ക്, സ്വന്തം മരുമക്കളടുത്തേക്ക്, സ്വന്തം പേരമക്കളടുത്തേക്ക് മടങ്ങി വരാന് ഞങ്ങളെ ഉമ്മമാർക്കും ഉപ്പമാർക്കും ഞങ്ങളെ സഹോദര സഹോദരിമാർക്കും റബ്ബേ നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. ഞാൻ എന്റെ ഉമ്മാനെ കാണാന് വെന്റിലേറ്ററിൽ പോകുമ്പോ അവിടെ നിന്ന് പറയും, ഉസ്താദേ എന്റെ ഭർത്താവ് അപ്പുറത്ത് കിടക്കുന്നുണ്ട്, ഉസ്താദേ എന്റെ ഭാര്യ ഇപ്പുറത്ത് കിടക്കുന്നുണ്ട്, ഉസ്താദേ ആ കിടക്കുന്നത് എന്റെ മോനാണ്, ഉസ്താദേ ആ കിടക്കുന്നത് എന്റെ മോളാണ്. എത്ര സങ്കടത്തോടെയാണ് ഉള്ളിൽ നിന്ന് കണ്ണീരോടെ അവര് പറയുന്നത്. അതനുഭവിച്ചവനാണ് ഞാൻ, അത് കേട്ടനുഭവിച്ചവനാണ് ഞാൻ. പടച്ചവനെ എത്ര ആളുകളാണ് കിടക്കുന്നതെന്നറിയോ? അല്ലാഹു അവർക്കൊക്കെ ശിഫ കൊടുക്കട്ടെ. എല്ലാ ഹോസ്പിറ്റലിലും കിടക്കുന്നവരുണ്ട്, അവർക്കെല്ലാം അല്ല ശിഫ കൊടുക്കട്ടെ. ഞങ്ങളെ മജ്ലിസിലൂടെ അവർക്കെല്ലാം നീ ശിഫ കൊടുക്കണേ അല്ലാ. ഒരു പ്രിയപ്പെട്ട മുത്തല്ലിമ വെന്റിലേറ്ററിൽ കിടക്കുന്നുണ്ട്, ഞാൻ ഇന്നാണ് ഒരു മുത്തല്ലിമാണെന്നറിഞ്ഞത്. അവിടത്തെ പ്രിയപ്പെട്ട ഉമ്മ പാപ്പ ചെറുപ്പത്തിലെ ഒഴിവാക്കി പോയതാണ്. ആ പ്രിയപ്പെട്ട ഉമ്മ ഇന്ന് വല്ലാതെ സങ്കടം പറഞ്ഞ് എന്റെ മോനൊരു മുത്തല്ലിമാണ്. അപ്പേ ആ ഉമ്മാന്റെ സങ്കടം ഇന്ന് ഞാൻ കേട്ടപ്പോഴാണ് വല്ലാത്ത വിഷമം തോന്നിയത്. അല്ലാ ആ മുത്തല്ലിമ വെന്റിലേറ്ററിലാണ്, റബ്ബ് ശിഫ നൽകട്ടെ. പെട്ടെന്ന് അപസ്മാനം വന്ന് വലിയ പ്രയാസത്തിലാണ്. പടച്ചോനെ കാക്കണേ അല്ലാ, ആ മുത്തല്ലിമിനെ വെന്റിലേറ്ററിൽ നിന്ന് ഉമ്മാന്റെ കയ്യിലേക്ക് തിരിച്ചു നൽകണേ അല്ലാ. ഇവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് കണ്ടപ്പോഴും പലരും ദ്വാരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാം എടുത്തെടുത്ത് പറയാൻ ടെൻഷൻ കാരണം മറന്നു പോവാണ്. അല്ലാഹുവേ എല്ലാം നിനക്കറിയാലോ, നിന്നെ ഏൽപ്പിക്കുന്നു അല്ലാ. നീ എല്ലാവർക്കും സലാമത്ത് നൽക റബ്ബേ. അല്ലാഹുവേ ഞങ്ങൾക്ക് വീട് നൽകണേ അല്ലാ, ഞങ്ങളെ വീട് പണി പൂർത്തിയാക്കണേ അല്ലാ, ഞങ്ങൾക്ക് വഴി നൽകണേ അല്ലാ, ഞങ്ങൾക്ക് വെള്ളം നൽകണേ അല്ലാ, ഞങ്ങൾക്ക് ജോലി നൽകണേ അല്ലാ, ഞങ്ങൾക്ക് സമാധാനം നൽകണേ അല്ലാ. മദ്യപിക്കുന്നവരുടെ മദ്യപാനം നീ മാറ്റിത്തരണേ അല്ലാ, ലഹരി ഉപയോഗിക്കുന്നവരുടെ സ്വഭാവം നീ മാറ്റിത്തരണേ അല്ലാ. ഇന്നും എന്നോടൊരു ചെറുപ്പക്കാരൻ, ഞാൻ അസറിൻ അവിടെ ഹോസ്പിറ്റലിലെ പുറത്തിരുന്ന് കുറച്ച് കാറ്റ് കൊണ്ട് ചായ കുടിച്ചിരിക്കുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ എന്നോട് വന്ന് പറഞ്ഞു, ഉസ്താദേ എന്റെ ഉമ്മ നിങ്ങളെ മജ്ലിസൊക്കെ കേൾക്കുന്ന ഉമ്മയാണ്, എനിക്കൊരു ദുസ്വഭാവമുണ്ടത് മാറാൻ ഉസ്താദ് എനിക്കത് മാറിക്കണം എന്ന് പറഞ്ഞിട്ട് എന്റെ കൂടെ ഒരു ഫോട്ടോ എടുത്ത് ആ കൂട്ടുകാരൻ പോയി. അപ്പൊ ആ കൂട്ടുകാരന് നല്ലവരെ മനസ്സുണ്ട്, നന്നാവണമെന്ന മനസ്സ്.
മദ്രസാ ചെറുപ്പക്കാരന്റെ മുന്നിലുണ്ട്. അല്ലാഹുവേ, എന്നിട്ട് പോക്കറ്റിൽ നിന്നൊരു പൊതിയെടുത്ത് കാണിച്ചെന്ന്, ഇതാണ് എന്റെ സ്വഭാവം, പൊതിയെടുത്തിട്ട് ലൈവായിട്ട് എനിക്ക് കാണിച്ചു തരാണ്, ഇതാണ് എന്റെ സ്വഭാവം, ഇത് ഞാൻ ഉപയോഗിക്കുന്നത് നിർത്താൻ സാധ്യതമായിരിക്കണം. അബ്ബേ, ആ കൂട്ടുകാരന്റെ മനസ്സ് നല്ല മനസ്സാക്കണേ അല്ലാ, നല്ല മനസ്സാക്കണേ അല്ലാ, ലഹരിയോടെ വെറുപ്പ് കൊടുക്കണേ അല്ലാ, പിണങ്ങി നിൽക്കുന്നവരെ ഒന്നിപ്പിക്കണേ അല്ലാ, എല്ലാ ശത്രുക്കളും നീ തട്ടി മാറ്റി അല്ലാ. കല്യാണം കഴിയാത്ത ഞങ്ങളെ സഹോദര സഹോദരിമാരുണ്ട്, അബ്ബേ നീ ശരിയാക്കി കൊടുക്കണം അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്നവർ എത്രയാണ് അല്ലാ, നീ മക്കളെ നൽകണേ അല്ലാ, അല്ലാ 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 നീ മക്കളെ നൽകണേ അല്ലാ. ഗർഭിണികളുണ്ട്, സുഖപ്രസവം നൽക റബ്ബേ, അവരുടെ പ്രയാസങ്ങൾ നീ മാറ്റിക്കൊടുക്ക റബ്ബേ. അറിവിന്നിലാവ് നടക്കുന്ന സമയം ഏതെല്ലാ സഹോദരിമാരിൽ ബറുമിയുണ്ടോ, സുഖപ്രസവം നീ നൽകണേ അല്ലാ. ചെറിയ മക്കളുടെ നടക്കാത്തവരെ, ഇരിക്കാത്തവരെ, സംസാരിക്കാത്തവരെ, അംഗവൈകല്യങ്ങളെ ബാധിച്ചവരെ, പ്രായത്തിനനുസരിച്ച് വളർച്ച വരാത്തത്, പഠനത്തോട് താല്പര്യം വരാത്തത്, എത്ര കുഞ്ഞുമക്കൾ പല അസുഖങ്ങളെ കൊല്ല വിഷമിക്കുന്ന, ആട്ടിന്റെ ഉത്സവം വന്നവരെ, വികലാംഗത വന്നവരെ, അപ്പേ ഞങ്ങളെ പൂമ്പാറ്റ മക്കളെ കാക്കണേ അല്ലാ. ഞങ്ങളെ മക്കളെ അസുഖങ്ങളെ റബ്ബനാ നീ ശിഫയാക്കണേ അല്ലാ. ഞങ്ങളെ മക്കൾക്കൊരു രോഗം വരുമ്പോ അത് ഞങ്ങളെ കൊണ്ട് താങ്ങാൻ കഴിയൂല, അത് ഞങ്ങളെ കൊണ്ട് താങ്ങാൻ കഴിയൂല, റബ്ബേ ഞങ്ങളെ മക്കളെ നീ കാക്കണേ അല്ലാ. ഞങ്ങളെ മക്കളെ രോഗങ്ങളെ പെടുന്നതിന് ശിഫയാക്കണേ അല്ലാ. ഞങ്ങളെ പ്രവാസികളെ നീ കാക്കണേ അല്ലാ. ഞങ്ങളെ പ്രവാസികൾ എത്ര ആളുകളാണ് ഈ വിവരമറിഞ്ഞിട്ട് ദ്വാരിക്കട്ടോ എന്ന് പറഞ്ഞ് വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് കൂടെ നിന്ന്, റബ്ബേ ഞങ്ങളെ പ്രവാസികൾക്ക് നീ ബറക്കത്ത് നൽക റബ്ബേ, സമാധാനം നൽക റബ്ബേ, റാഹത്ത് നൽക റബ്ബേ, സന്തോഷം നൽക റബ്ബേ. അല്ലാഹുവേ 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 അല്ലാ, നിങ്ങളെ അറിവിന്നിലാമ കാണുന്ന കുടുംബങ്ങൾ അവരെ മജ്ലിസിൽ വെച്ച വെള്ളം ബറക്കത്തിന്റെ ശിഫയുടെ വെള്ളമാക്കണേ അല്ലാ. ഒരു ദിവസവും ഒഴിവില്ലാതെ ഞങ്ങളെ മജ്ലിസ് അവര് കേൾക്കുകയാണ്, ലൈവ് കഴിഞ്ഞാലും കേൾക്കുന്നവനുണ്ട്. ആരെയും നീ ഒഴിവാക്കരുത്, എല്ലാവർക്കും നീ റഹ്മത്ത് നൽകണേ അല്ലാ. അനാഥ മക്കളെ സ്നേഹ വീടിനെ സഹായിച്ചവരെ നേർച്ചയാക്കിയവരെ, റബ്ബനാ കാരുണ്യ പ്രവർത്തനങ്ങളെ നേർച്ചയാക്കിയവരെ, എല്ലാം കബൂലാക്കി എല്ലാത്തിന്റെയും ബറക്കത്ത് നീ ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് തൽകണേ അല്ലാ. റഹ്മാനെ, ഉമ്മച്ചി ഖബറിലാണ്, ഉമ്മാന്റെ ഖബറ് സ്വർഗമാക്കണേ, ഉമ്മാന്റെ ഖബറ് വിശാലമാക്കണേ. പടച്ചവനെ, ഉമ്മയില്ലാത്ത ഉമ്മയുടെ സ്ഥാനത്തുള്ള ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മ ബോധമില്ലാതെ ഐസിയിലെ കഴിയുകയാണ് അല്ലാ. ഞങ്ങളെ ഉമ്മയുടെ സ്ഥാനത്ത് നിന്ന് മക്കളെ പോലെ ഞങ്ങളെ പോറ്റിയ ഞങ്ങളെ എല്ലാവരുടെയും ഉമ്മയാണ്. റഹ്മാനെ, പെട്ടെന്ന് ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ട് വരണേ അല്ലാ. ഇവരുടെ പലരുടെയും മാതാപിതാക്കളും ഇന്ന് ഖബറിലാണ്, അറിവിന്നിലാമ കേട്ട പലരും ഇന്ന് ഖബറിലാണ്. ഞാൻ മരിച്ചായി എനിക്ക് ദ്വാരിക്കണട്ടോ എന്ന് പറഞ്ഞ് വസിയത്ത് ചെയ്യുന്ന പലരും ഖബറിലാണ്. പടച്ചവനെ,
എല്ലാവരുടെ കബറും നീ സ്വർഗത്തിൽ പൂതോപ്പാക്കണേ അല്ലാ, വിശാലമാക്കണേ അല്ലാ, വിശാലമാക്കണേ അല്ലാ, വിശാലമാക്കണേ അല്ലാ, സ്വർഗം നൽകണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫില്ലാഖിറതി ഹസനത വഖിനാ അദാബന്നാര. ഞങ്ങളെ പ്രിയപ്പെട്ട ഗുലാൻ കാ അറിവിന്നിലാവിന്റെ കൂട്ടുകാരനാണ്. റഹ്മാനെ നീ അഫിയത്ത് കൊടുക്കണേ. കാലിൽ ചെറുതായിട്ട് കത്തി തട്ടിയിട്ട് വലിയ പ്രയാസത്തിലാണ്. അല്ലാനെ പെട്ടെന്ന് ശിഫ കൊടുക്കണേ നദാ, പെട്ടെന്ന് ശിഫ കൊടുക്കണേ അല്ലാ, പെട്ടെന്ന് ശിഫ കൊടുക്കണേ അല്ലാ. പടച്ചവനെ അറിവിന്നിലാവിന്റെ പവിത്രമായ മജ്ലിസിനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മുത്തമുഅ്മിനീങ്ങൾ, അല്ലാ ആ കബറുകൾ നീ വിശാലമാക്കണേ റഹ്മാനെ. ആരെല്ലാം ഈ മജ്ലിസ് കേട്ട് മരിച്ചുപോയോ അവരുടെ കബറുകളെല്ലാം നീ സ്വർഗത്തിൽ പൂന്തോപ്പാക്കണേ അല്ലാ, വിശാലമാക്കണേ അല്ലാ, സ്വർഗം നൽകണേ അല്ലാ, സ്വർഗം നൽകണേ അല്ലാ, അല്ലാ അല്ലാ. പടച്ചവനെ ഞങ്ങള് നിമച്ച സൂറത്തു യാസീന്റെ ബർക്കത്ത് കൊണ്ട്, സൂറത്തുൽ മുൽക്കിന്റെ ബർക്കത്ത് കൊണ്ട്, സൂറത്തുൽ വാക്കിയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ മനസ്സിലുള്ള ഒരുപാട് മുറാദുകളുണ്ട്. എല്ലാ നീ ഹാസിലാക്കി തരണേ അല്ലാ, എല്ലാം നീ ഹാസിലാക്കി തരണേ അല്ലാ. പടച്ചവനെ ഒരുപാട് വിഷമങ്ങൾ ഞങ്ങളെ മനസ്സിലുണ്ട് നാഥാ, ഒരുപാട് പ്രയാസങ്ങൾ ഞങ്ങളെ മനസ്സിലുണ്ട് നാഥാ, എല്ലാം നിനക്കറിയാലോ. മനസ്സ് കാണാൻ കഴിവുള്ള റബ്ബേ, കൽബിന്റെ സങ്കടം കാണാൻ കഴിവുള്ള റബ്ബേ, ആ സങ്കടങ്ങളെ വിഷമങ്ങളെ സലാമത്താക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളെ ഉസ്താദ്മാര് പലരും രോഗികളാണ്, നീ ശിഫ നൽകണേ അല്ലാ. ഞങ്ങളെ മാതാപിതാക്കൾ പലരും രോഗികളാണ്, പാവപ്പെട്ട ഞങ്ങളെ പിന്നാര ഉമ്മച്ചി. പടച്ച റബ്ബേ ഹോസ്പിറ്റലിൽ ഇപ്പോഴും ബോധമില്ലാതെ കിടക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ഫാത്തിഹയുടെ ബറക്കത്ത് കൊണ്ട് ചെറിയ ചെറിയ മാറ്റങ്ങളെല്ലാം വന്ന് തുടങ്ങുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, ഇത്ര ദിവസം വെന്റിലേറ്ററിന്റെ സഹായത്തിലായിരുന്നു, ഇന്നലെ മുതലേ വെന്റിലേറ്റർ റിമൂവ് ചെയ്തിട്ടുണ്ട്, വെന്റിലേറ്റർ മാറ്റിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, സ്വന്തമായിട്ട് ഓക്സിജൻ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം കൃത്യമായ ട്രീറ്റ്മെന്റ് കൊണ്ടും അതേ പ്രകാരം ഈ മുഅ്മിനീങ്ങളുടെ മനസ്സ് നിറഞ്ഞ ആമീൻ കൊണ്ടാണ് അല്ലാ. പടച്ചവനെ പടച്ചവനെ, പഴയതുപോലെ ഓക്സിജൻ ശ്വസിക്കാനും ശ്വാസം വിടാനും നീ തൗഫീഖ് നൽകണേ അല്ലാ. ഉമ്മച്ചേ എന്ന് വിളിക്കുമ്പോ കണ്ണു തുറപ്പിക്കണേ അല്ലാ, അല്ലാ. ഞങ്ങളെ വിളി കേൾക്കാൻ, ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ ഓർമ്മശക്തി കിട്ടാൻ, ബുദ്ധിശക്തി കിട്ടാൻ ഈ മുഅ്മിനീങ്ങളാ മീന്റെ പവർ കൊണ്ട് നീ തൗഫീഖ് നൽകണേ അല്ലാ. റബ്ബേ ഞങ്ങളെ എല്ലാവരുടെയും ഉമ്മയാണ്, ഞങ്ങളെ എല്ലാവരുടെയും ഉമ്മയാണ്. എത്ര ആളുകളാണ് ദുആർക്കാൻ പറഞ്ഞത്, എത്ര ആളുകളാണ് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എവിടെ നിന്നെല്ലാമാണ് ഫോൺ കോള് വരുന്നത്, എത്ര ദൂരത്ത് നിന്നാണ് ആളുകൾ വന്ന് ഉസ്താദെ എന്താണ് വിവരങ്ങളെന്ന് ചോദിച്ചു പോകുന്നത്. മംഗലാപുരത്തിൽ നിന്നൊരു കുടുംബം ഞങ്ങൾക്ക് ഒരുപാട് ഭക്ഷണം തന്ന കൈകളാണ് ഉമ്മാന്റെ കൈകളെന്ന് പറഞ്ഞിട്ട് അല്ലാ ഇവിടെ വന്ന് പ്രത്യേകം ദുആർക്കട്ടോ എന്ന് പറഞ്ഞു പോയിട്ടുണ്ട്.
അങ്ങനെ എത്രയെത്ര ഉമ്മമാരും ഉപ്പമാരും അവരെ വീട്ടിന്റെ അകത്തിരുന്ന് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുന്നു. അൽഹംദുലില്ലാ റബ്ബേ, ഇനിയും ശിഫ നൽകണേ റഹ്മാനെ, ഇനിയും ശിഫ നൽകണേ റഹ്മാനെ, കൈവിട്ടു പോയ കേസാണ്. അൽഹംദുലില്ലാ റബ്ബേ, ഞങ്ങൾക്ക് ഞങ്ങളെ ഉമ്മാന് ബുദ്ധിപൂർവം ഓർമ്മപൂർവം തിരിച്ചു തരണേ. അല്ലാ, ഞങ്ങളെ പലരുടെയും ഉമ്മമാര് ഉപ്പമാര് പലരും ബോധമില്ലാതെ കിടക്കുകയാണ്. റബ്ബേ ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. ഞങ്ങളെ ഉസ്താദമാര് പലരും സുഖമില്ലാതെ കഴിയുകയാണ്. ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. ആരെല്ലാം സുഖമില്ലാതെ കഴിയുന്നുണ്ടോ റബ്ബേ, അവർക്കെല്ലാം നീ കാമിലായ ശിഫ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ പ്രിയപ്പെട്ട സിറാറെന്ന കൂട്ടുകാരന് ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആരോഗ്യം കൊടുക്കണേ അല്ലാ. ജന്മമോളടക്കം എന്റെ അനിയനടക്കം ഞങ്ങളെ കൂട്ടുകാര് സ്റ്റാഫുകള് ഞങ്ങളെ കുടുംബത്തില് പലരും രോഗികളായി കിടക്കുന്നുണ്ട്. ഞങ്ങളെ കുടുംബത്തില് പലരും രോഗികളായി കിടക്കുന്നുണ്ട്. ഞങ്ങളെ കുടുംബത്തില് പലരും രോഗികളായി കിടക്കുന്നുണ്ട്. അറിവിന്ദിനാമ കുടുംബത്തില് പലരും രോഗികളാണ്. ഹോസ്പിറ്റലും വീട്ടിലും സുഖമില്ലാതെ കഴിയുന്നവരുണ്ട്. അവർക്കെല്ലാം ശിഫ കൊടുക്കണേ അല്ലാ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا ارحم الراحمين. وصلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه اجمعين. والحمد لله رب العالمين. ഹദ്ദാദിനെ ചൊല്ലിയിട്ട് നമുക്ക് സന്തോഷത്തോടെ പെരിയാ, റബ്ബ് നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാ ഈ ശിഫ നൽകണേ അല്ലാ. ഞങ്ങളെ പ്രിയപ്പെട്ട ഇബ്രാഹിക്ക പനിയാണ്, അല്ലാഹുവേ നീ ശിഫ നൽകണേ അല്ലാ. ആഫിയത്ത് കൊടുക്കണേ അല്ലാ, റബ്ബേ നീ ശിഫ കൊടുക്കണേ അല്ലാ. ഞങ്ങളെ പ്രിയപ്പെട്ട ഉപ്പച്ചിക്ക് പനിയാണ്, അല്ലാഹുവേ നീ ശിഫ നൽകണേ അല്ലാ, നീ ശിഫ നൽകണേ അല്ലാ.